രണ്ട് പതിറ്റാണ്ട് മുൻപ് വർക്ക്ഷോപ്പിൽ ടൂ വീലർ നന്നാക്കുന്നതിനിടയിൽ മെക്കാനിക്കായ ബാബുവിനൊരു തോന്നൽ. രണ്ട് പന്നിക്കുഞ്ഞുങ്ങളെ വളർത്തിയാലോ, വീട്ടിലെ വേസ്റ്റും ഒഴിവാകും, വലുതാകുമ്പോൾ വിറ്റ് കാശാക്കുകയുമാകാം. വീട്ടുവളപ്പിൽ തന്നെ ചെറുകൂടുണ്ടാക്കി രണ്ട് പന്നിക്കുട്ടികളെ വളർത്തി. പെറ്റുപെരുകിയപ്പോൾ സൗകര്യങ്ങൾ വിപുലമാക്കി. പന്നിക്ക് പിന്നാലെ മീനും കോഴിയുമായി. അങ്ങനെ സംയോജിത കൃഷിയിൽ വിജയഗാഥ കൊയ്യുകയാണ് ചെങ്ങളം പാലപ്പറമ്പിൽ ബാബു പി ജേക്കബ്. രണ്ടായിരത്തി രണ്ടിൽ പന്നി വളർത്ത് മാത്രമായിട്ട് തുടങ്ങിയതാണ്. അത് വണ്ടി സൗകര്യം ഇല്ലാത്ത വാടശകരത്തിൻ്റെ നടുക്ക് ലക്ഷങ്ങൾ മുടക്കി പരിപാടി തുടങ്ങി. അങ്ങനെ രണ്ട് വർഷമായി കഴിഞ്ഞപ്പം പന്നി വളർത്ത് നഷ്ടമാണ്. അപ്പം വേറെ ഒരാളിനോട് അഭിപ്രായം പറഞ്ഞ് ധൈര്യമായിട്ട് ഒരേക്കർ മീൻകുളമുണ്ടാക്കിക്കളാൻ പറഞ്ഞു. അങ്ങനെ മീൻകുളമുണ്ടാക്കി ഇന്ന് തൊട്ട് ഇരിക്കുക. 2018 വെള്ളപ്പൊക്കത്തിന് പകുതി മീൻ പോയി, ബാക്കിയുള്ള മീൻ വളർന്നു വന്നാണ് ഇപ്പം പിടിച്ചിട്ടിരിക്കുന്നത്. പിന്നെ ഒരു സ്വസ്ഥത ഇല്ലാത്തൊരു പണിയാണ്. 2002 ബാബു കൃഷിയിൽ പരീക്ഷണം തുടങ്ങിയത്. പന്നി വളർത്തൽ വിപുലമാക്കാൻ ഇളങ്ങളത്തുകാട് പാടത്ത് 3 ഏക്കർ വയലും ചെറിയ പുരയിടവും വാങ്ങി. അവിടെ കൂടുണ്ടാക്കി പന്നിക്കുഞ്ഞുങ്ങളെ മാറ്റി. പെറ്റുപെരുകുന്തോറും കൂടിന്റെ എണ്ണവും കൂട്ടി. വളർച്ചയെത്തിയത് ഇറച്ചിക്കായും വളർത്തുന്നവർക്ക് കുഞ്ഞുങ്ങൾക്കായും ആവശ്യക്കാരേറെയായി. ഇറച്ചി, ഹോട്ടൽ വേസ്റ്റ് എന്നിവയാണ് പന്നികൾക്കുള്ള തീറ്റ. പന്നി മാലിന്യം കുന്നുകൂടിയതോടെയാണ് കുളമുണ്ടാക്കി മീൻ വളർത്താമെന്ന ആശയം ഉരുത്തിരിഞ്ഞത്. ഫാമിലെ വേസ്റ്റ് മത്സ്യത്തിന് തീറ്റയാക്കി പ്രശ്നം പരിഹരിച്ചു. 1 ഏക്കറിൽ നിലവിലുള്ള ചുറ്റുബണ്ട് ബലപ്പെടുത്തി. മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ബേക്കറി, ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ലഭിച്ച സാധനങ്ങൾ തീറ്റയായി നൽകി. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2018 മഹാപ്രളയത്തിൽ കുളം കവിഞ്ഞ് മീൻ ഒഴുകിപ്പോയത് സങ്കടമുണ്ടാക്കിയെങ്കിലും പിടിച്ചു നിന്നു. ഞാൻ അലക്സാണ്ടർ പെരുവിള, കരുവേലിത്ര. ഞാൻ കുട്ടനാട്ടിലുള്ളതാണ്, മാമ്പഴക്കരി. എൻ്റെ നേറ്റീവ് പ്ലേസ് മാമ്പഴക്കരിയാണ്. ഞാൻ 81 തൊട്ട് മീൻ കൃഷി ചെയ്യുന്ന ആളാണ്. അന്ന് എൻ്റെ ഫാദറായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കേരളത്തിലെ തന്നെ മത്സ്യകൃഷി തുടങ്ങിയതിലൊരാളാണ് എൻ്റെ ഫാദർ. അന്ന് ചെയ്തിരുന്നത് ഈ മീനുകളല്ല, അന്ന് ചെയ്തിരുന്ന രോഹു, കട്ട്ല, സൈപ്രൻസ് ആ മീനുകളൊക്കെയാണ്. അതിന് മാർക്കറ്റും ഒക്കെ അന്നും ഇല്ലായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ കാലത്തൊക്കെ വിറ്റ് തീരാൻ. മീൻ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ കൊടുക്കാൻ മാർക്കറ്റ് കൊണ്ടുവരുമ്പോൾ തീരെ വിലയില്ല. നമ്മളെ മാർക്കറ്റിലിരിക്കുന്ന ഏജൻസ് തോപ്പിച്ച് കളയാണ്. വിലയില്ലാഞ്ഞിട്ടല്ല, അവർ വിലയൊന്നും എടുക്കുകയില്ല, നമുക്ക് വിൽക്കാൻ മാർഗ്ഗമില്ല. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നല്ലപോലെ അനുഭവിച്ച ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ ഇതുപോലെ എന്നെ പോലെ വേറെ കൃഷി ചെയ്യുന്ന, എനിക്ക് 20 ഏക്കർ മീൻ കൃഷിയുള്ള ആളാണ്. അങ്ങനെ അല്ലാത്ത ആൾക്കാരെ കൃഷി ചെയ്യുന്നവരുടെ മീനുകൾ ഞാൻ മാർക്കറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ വിളവെടുക്കുന്ന രീതിയിലാണ്. വളർച്ചയെത്തിയതിനെ മാത്രം വിൽക്കും. കൂരിവളയും തിലോപ്പിയുമാണ് പ്രധാനം. പ്രകൃതി ദുരന്തങ്ങൾ മൂലം നെൽകൃഷിക്കാർ അനുഭവിക്കുന്ന ടെൻഷനൊന്നും മത്സ്യകൃഷിക്ക് അനുഭവിക്കേണ്ടി വരില്ലെന്ന് ബാബു പറയുന്നു. ഭാര്യ അമ്മിണി, മക്കൾ ജെബിൻ ജേക്കബ്, ജിനു ജേക്കബ് എന്നിവരാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.